ഹലോ, നമസ്കാരം. മൈ സ്റ്റൈൽ ഷീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേൻ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശമാവ് വെച്ചിട്ട് തേൻ മിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്തതാണ് വേണ്ടത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, കളർ ഉണ്ടെങ്കിൽ ചേർത്തോളൂ, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കാം. പിന്നൊരു കാൽ ടീസ്പൂൺ ഉപ്പും. നല്ലപോലെ മിക്സ് ചെയ്യാം. മാവ് അധികം ലൂസായി പോകണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ളതാണ് വേണ്ടത്. പിന്നെ അധികം ചേരുവകളൊന്നും വേണ്ട, കുറച്ച് ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ. പണ്ട് നമുക്ക് പെട്ടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മിഠായിയാണ്, നമുക്കത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ നോക്കാം. ഇന്ന് ചൂടായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കുറച്ചൊഴിച്ചാൽ മതി. നിറച്ചെടുക്കണ്ട, അപ്പോൾ ആ ഷേപ്പ് വരില്ല, അല്ലെങ്കിൽ വലുപ്പം കൂടുതലായിരിക്കും. നമ്മൾ കറക്റ്റ് ഇത് കിട്ടുന്നത് പാകമായി വന്നിട്ട് നല്ല കളറൊക്കെ വന്നിട്ട് കോരി എടുക്കാം. അടുത്തതായി ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനൊരു 3/4 വെള്ളം എടുത്തിട്ടുണ്ട്, അതും അതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എണ്ണ വരുന്ന പോലെ ഇളക്കാം. പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് നൂൽ പരുവാവണ്ട, ആയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇത് കുറച്ച് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്ത് വെച്ച അതിലിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. ഇത് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദോശമാവുള്ള തേൻ മിഠായി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല കളർ കിട്ടണമെങ്കിൽ കളർക്ക് ഏതെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ നല്ല റെഡ് കളറിലിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.